ഡിവൈൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന മന്ന വചന വിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വചനങ്ങളിൽ കടലിനെ ശാന്തമാക്കുന്ന യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുകയാണ് യേശുവും ശിഷ്യന്മാരും കൂടെ കടലിലൂടെ യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും യേശു അവർ യാത്ര ചെയ്യുന്ന തോണിയിലിരുന്ന് ഉറങ്ങിപ്പോയി. ശിഷ്യന്മാർ കൂടെയുണ്ട്. അപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നു, അസ്വസ്ഥതകളുണ്ടാകുന്നു. ശിഷ്യന്മാർ ഭയന്ന് വിറയ്ക്കുകയാണ്. അവർ ആകപ്പാട് പേടിച്ച് ഭയന്ന് ഉറങ്ങിയിരിക്കുന്ന യേശുവിനെ ചെന്ന് വിളിച്ചുണർത്തി. യേശുവിനോട് പറഞ്ഞു, ഗുരു, ഞങ്ങൾ നശിക്കാറായി. നീ അത് കാണുന്നില്ലേ? നീ അത് ഗൗനിക്കുന്നില്ലേ? യേശു ഉണർന്നു, കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാറ്റും കൊടുങ്കാറ്റും അസ്വസ്ഥതകളൊക്കെ ഉണ്ടായത് എപ്പോഴാ? യേശു കൂടെ ഉള്ളപ്പോൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രയാസങ്ങളും രോഗങ്ങളും കടബാധ്യതകളും ജീവിതത്തിൻ്റെ ഒരുപാട് നൊമ്പരങ്ങളൊക്കെ കടന്നു വരാം. അത് യേശു എന്നെ കൈവിട്ടതിൻ്റെ അടയാളമല്ല. ഇതാ, യേശു കൂടെയുള്ളപ്പോഴും ഈ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അസ്വസ്ഥതകളുണ്ടാകാം, പ്രശ്നങ്ങളുണ്ടാകാം. അത് ദൈവം നമ്മെ കൈവിട്ടതിൻ്റെ അടയാളമല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ശിഷ്യന്മാർ ചെയ്തതുപോലെ യേശുവിനെ വിളിക്കുക. അവൻ ഉണർന്നു, കാറ്റും കടലും ശാന്തമായി. നമ്മുടെ ജീവിതത്തിലെയും പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കും. അപ്പോൾ ഭയപ്പെടരുത്, ഇതാ ദൈവം കൂടെയുണ്ട്. നമ്മൾ ഉറപ്പിക്കണം ദൈവം കൂടെയുണ്ട് എന്ന്. അവനെ വിളിക്കുക, അവനുണരും, ഒക്കെ ശാന്തമാക്കും. അതുകൊണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങളിലേക്ക് നോക്കി, ജീവിതത്തിലെ സഹനങ്ങളിലേക്ക് നോക്കി ദൈവം എവിടെയെന്ന് ചോദിക്കരുത്, പകരം ദൈവത്തെ വിളിക്കുക. അതാണ് വചനം പറയുന്നത്, അവൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരൊക്കെ രക്ഷിക്കപ്പെടും. ആരൊക്കെ അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നുവോ അവരൊക്കെ രക്ഷിക്കപ്പെടും. ഇവർ വിളിച്ചു, ഗുരു, നമുക്കും വിളിക്കാം, ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിക്കാം. ആ വിളിയിൽ ദൈവം നമ്മെ രക്ഷിക്കും. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ ജീവിതയാത്രയിൽ പ്രയാസങ്ങൾ വന്നപ്പോൾ, ദുഃഖങ്ങൾ വന്നപ്പോൾ, രോഗങ്ങൾ വന്നപ്പോൾ ഞാൻ ആരെയാണ് വിളിച്ചത്? എൻ്റെ ദൈവത്തെയാണോ? എങ്കിൽ അവൻ ഉണരും, ഒക്കെ ശാന്തമാക്കും. അതിനായി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവം ഉണ്ടാകട്ടെ. അവൻ സംരക്ഷിക്കും, അവൻ പരിപാലിക്കും. ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.